മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കില്ല. ഈ തിരുവാക്യം ഇപ്പോൾ ഏറ്റവും നന്നായി യോജിക്കുന്നത് ഇസ്ലാമിക ഭീകരതയ്ക്കാണ്. കാരണം ഒളിഞ്ഞിരിക്കുന്ന മതഭീകരത ഇപ്പോൾ മുഴുവൻ സമയവും ആകാശ നൃത്തത്തിൽ, ഭീകര പ്രവർത്തനവും മതവിശ്വാസവും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിക ലോകത്തുണ്ട്. എത്രയോ കാലമായി അവർ കൊടും ക്രൂരത തുടരുന്നു. അതേസമയം തീവ്ര വ്യാഖ്യാതാക്കളുടെ കെണിയിൽപ്പെടാത്ത സാധാരണ മതവിശ്വാസികൾ എവിടെയെന്ന പോലെ കേരളത്തിലും മനുഷ്യത്വ ഗുണങ്ങളോടെ അടിസ്ഥാന നന്മകൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നു. കൊല്ലാനും ചാകാനും ചാവേറാകാനും നിരവധി ചെറുപ്പക്കാർ മതത്തിൻ്റെ വേഷമണിഞ്ഞ് തള്ളിക്കയറുന്നതിൻ്റെ കാരണം പൊതുവെ ലോകത്തിന്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് അജ്ഞാതമായിരുന്നു. അതിനുത്തരമറിഞ്ഞിരുന്നത് ഭീകരതയുടെ ഉപാസകരെ പിന്തുണച്ചവർ മാത്രം. അത്തരക്കാർ കേരളത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. രാഷ്ട്രീയത്തിലും മാധ്യമലോകത്തും അവരുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെയും പത്രങ്ങളെയടക്കം ഏറ്റവും വലിയ മാധ്യമങ്ങളെയും അവർ സ്വാധീനത്തിലാക്കി. കാനഡയിൽ പൊതുസ്ഥലത്ത് നടക്കാനിറങ്ങിയ മുസ്ലിം കുടുംബത്തെ ട്രക്കിടിപ്പിച്ച ഒരു ഭ്രാന്തൻ ഡ്രൈവർ കൊലപ്പെടുത്തിയാൽ അത് 2 കോളം വലിപ്പമുള്ള പ്രധാന വാർത്തയാണ് കേരളത്തിലെ ഇത്തരം വലിയ മാധ്യമങ്ങൾക്ക്. മുസ്ലിമുകൾക്കെതിരെ ലോകത്തെവിടെയുമുള്ള ഏതു ചെറിയ വാർത്തയും ചികഞ്ഞെടുത്തു കൊടുക്കുവാൻ പത്രത്തിന് പ്രത്യേക ശുഷ്കാന്തി. നൈജീരിയയിലോ മറ്റെവിടെയെങ്കിലുമോ ഇസ്ലാമിക തീവ്രവാദികൾ ആളുകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്താലും തട്ടിക്കൊണ്ടുപോയാലും ഈ മാധ്യമങ്ങൾ കാണുന്നില്ല, അഥവാ ഈ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ ഉണ്ടാകുന്നില്ല. അവരാണ് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശാൻ വേണ്ടി ഭീകരതയ്ക്ക് മതമില്ല എന്ന വാക്യം മെനഞ്ഞെടുത്ത് ഇത്രയും കാലം കേരളീയരെ കബളിപ്പിച്ചത്. അവരിങ്ങനെ മലയാളികളുടെ കണ്ണുകെട്ടിയപ്പോഴൊക്കെ ഭീകരർ വ്യക്തമായി മതത്തെ തന്നെ ദുരുപയോഗിക്കുകയായിരുന്നു. നികൃഷ്ടവും നിഷ്കൃഷ്ടവുമായ രീതിയിൽ മറ്റു ഭീകരതകളെ പിന്നിലാക്കുന്ന വിധത്തിൽ മതം എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുവെന്നത് അപ്പോഴും അജ്ഞാതമായി തുടർന്നു. ആ അജ്ഞത മാറിയത് ഭീകരന്മാർ തീവ്ര വ്യാഖ്യാനത്തിലൂടെ ചാവേറുകളെ സൃഷ്ടിക്കുന്ന രീതി വെളിപ്പെട്ടതോടെയാണ്. സമാധാന ജീവിതം കാംക്ഷിക്കുന്ന സാധാരണ വിശ്വാസികളുടെ കൂടെ അവർ നരകശിക്ഷ പറഞ്ഞ് ഭയപ്പെടുത്തുകയും സുഖഭോഗങ്ങളുടെ സ്വർഗജീവിതം പറഞ്ഞ് പ്രലോഭിപ്പിച്ചും പിടികൂടി. ഇസ്ലാമിക ഭീകരതയുടെ ബീജവും മുളയും ഇത്തരക്കാരുടെ വ്യാഖ്യാനങ്ങളിലും പ്രലോഭനങ്ങളിലുമാണ് ഉള്ളത്. അന്യമതവിശ്വാസികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രബോധനങ്ങൾ, അങ്ങനെ കൊന്നിട്ടോ മതത്തിനു വേണ്ടി ചത്തിട്ടോ ചെല്ലുന്ന പുരുഷന്മാർക്ക് ലൗകിക സുഖങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സഹവാസം പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ ഉറപ്പ്, ഇതൊക്കെയാണ് തീവ്രവാദ ഗുരുക്കന്മാർ ചെറുപ്പക്കാരുടെ തലച്ചോറിൽ കുത്തിവെക്കുന്നത്. താൽക്കാലിക ഭൗമിക സുഖത്തിനു വേണ്ടി പോലും കൊല്ലാൻ മടിക്കാത്ത മനുഷ്യരുള്ള ലോകമാണിത്. അപ്പോൾ പിന്നെ കൊല്ലുന്നത് ദൈവഹിതമാണെന്നും അത് ചെയ്താൽ ഇന്ദ്രിയ സുഖം സമൃദ്ധമായി സ്വർഗം ലഭിക്കുമെന്നും കുട്ടിക്ക് ഓർമ്മ വയ്ക്കുന്ന പ്രായം മുതൽ മതഗുരുക്കന്മാർ തന്നെ പഠിപ്പിച്ചാലോ? അത് കേട്ടു വളരുന്ന ഏത് വിശ്വാസിയാണ് സ്വർഗത്തിനും അവിടുത്തെ ലൗകിക സുഖസമൃദ്ധിക്കും വേണ്ടി തോക്കും ബോംബും എടുക്കാതിരിക്കുക? ഒരു അവിശ്വാസിയെ കൊല്ലുകയോ ബോംബ് പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്ന നിമിഷത്തിനപ്പുറത്ത് ഈ സുഖഭോഗങ്ങളെല്ലാം ലഭ്യമാകുമെന്ന ബോഷ്ക വിശ്വസിച്ചു പോകുന്ന തലച്ചോറുകൾ, അവ എങ്ങനെ അടങ്ങിയിരിക്കും? ഭീകരരുടെ മനസ്സ് ഒരു നിമിഷം മുൻപേ ഒരാളെ കൊല്ലാനോ സ്വയം ചാവേൽക്കാനോ തിടുക്കപ്പെടുന്നതിൻ്റെ കാരണം കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ആരും സഹതപിക്കണം അവരെക്കുറിച്ച്. ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും സാത്താന് ശക്തിയോടെ ആക്ഷേപിക്കാനും യേശുവിനെ കേവലം മനുഷ്യനായി മാത്രം ചിത്രീകരിക്കാനുമുള്ള സംഘടിത ശ്രമം തുടങ്ങിയ ശേഷം ഒന്ന് സംഭവിച്ചു. ഭീകരത വളർത്തുന്ന തീവ്ര മതവക്താക്കളെയും അവരുടെ വാദങ്ങളെയും അവർ അവലംബിക്കുന്ന സകലത്തിനെയും മുഴുവൻ സമയം വായുവിൽ വട്ടം കറക്കുകയാണ് ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലുള്ള മതസമർത്ഥകർ. ഇതൊക്കെ ഇനിയും ഗൗരവപൂർവം തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. മതത്തിനപ്പുറത്തെ പ്രണയനയങ്ങൾ കണ്ട് വഞ്ചിതരാകുന്ന ചെറുപ്പക്കാരികൾ, അവരുടെ നിര ഇനിയും അവസാനിച്ചിട്ടില്ല. വിനാശത്തിൻ്റെ ആഴത്തിലേക്കാണ് കാൽവെക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. ഇവരെ ബോധ്യപ്പെടുത്താൻ ഒരു വസ്തുതയുള്ളൂ. ഒരിക്കൽ കുടുങ്ങിയവരുടെ ദുരന്തം, അവരുടെ പ്രിയജനങ്ങൾ അനുഭവിക്കുന്ന തീരാവ്യത, ഇതറിയാത്തവരല്ലല്ലോ പെൺകുട്ടികൾ ആരും. ആ ദുരന്തം
മേലിലും എല്ലാവർക്കും പാഠമാണ്.